കോഴിക്കോട് കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് മന്ത്രി തിരിച്ചയച്ചു. റിപ്പോർട്ടിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് മടക്കിയത്. ഉദ്യോഗസ്ഥതല പരിശോധനയുടെ തനിയാവർത്തനമാണ് വിജിലൻസ് വിശദീകരണമെന്നും സൂചിപ്പിച്ചാണ് തിരിച്ചയച്ചത്. പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്കും കരാർ കമ്പനിക്കും വീഴ്ച പറ്റിയെന്നായിരുന്നു ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട്. കൂളിമാട് പാലം തകർന്ന ഉടൻ നടന്ന അന്വേഷണത്തിലെ വിവരങ്ങളുടെ തനിയാവർത്തനമായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി റിപ്പോർട്ട് തിരിച്ചയച്ചത്. സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്നും കൂടുതൽ വ്യക്തത ഉണ്ടാകണമെന്ന സൂചനയും മടക്കിയയച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വിജിലൻസ് ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സാധിക്കില്ലെന്ന നിർദ്ദേശം ലഭിച്ചതായാണ് സൂചന. നടപടി ഉണ്ടാകാതിരുന്നാൽ ജനകീയ പ്രതിഷേധം രൂക്ഷമാകാനുള്ള സാധ്യതയും മുൻകൂട്ടി കണ്ടാണ് നീക്കം. തകർന്ന ബീം ഉറപ്പിക്കാൻ ഉപയോഗിച്ച ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പിഴവും വിജിലൻസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പൊതുമരാമത്ത് എഞ്ചിനീയർമാർക്കും കരാറുകാർക്കും വീഴ്ച പറ്റിയെന്ന കണ്ടെത്തൽ അതേപടി ആവർത്തിക്കുകയാണ് വിജിലൻസ് റിപ്പോർട്ട്. PWD കായികമേളയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർമാർ വയനാട്ടിലായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. നിർണായക ഘട്ടത്തിൽ നിർമ്മാണ സ്ഥലത്തു നിന്നും വിട്ടുനിൽക്കാൻ ഇവർക്ക് ആരെ അനുമതി നൽകിയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന നിർദ്ദേശമാണ് മന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത്. ജനം, കോഴിക്കോട്.